നമസ്കാരം. ഒരു വ്യക്തി ഭാഗ്യവാനോ നിർഭാഗ്യവാനോ എന്ന് നിർവചിക്കുക അസാധ്യം തന്നെ എന്ന് പറയാവുന്നതാണ്. ചിലർക്ക് ഒരു തരത്തിലാണ് ഭാഗ്യം തുണയ്ക്കുന്നത് എങ്കിൽ മറ്റു ചിലർക്ക് വേറെ രീതിയിലായിരിക്കും ഭാഗ്യം തുണയ്ക്കുന്നത്. എന്നിരുന്നാലും ചില വ്യക്തികൾ ജീവിതത്തിൽ എപ്പോഴും ഭാഗ്യവാന്മാർ അഥവാ ഭാഗ്യവതികളാകുന്നു. മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് വിതുരർ. അദ്ദേഹം പല കാര്യങ്ങളിലും വളരെ നയപരമായി തീരുമാനങ്ങൾ എടുത്തു. അദ്ദേഹത്തിന്റെ പല ഉപദേശങ്ങളും ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന തത്വങ്ങളാകുന്നു. വിതുരരുടെ ഈ നീതിയെ വിതുർനീതി എന്ന പേരിൽ പ്രസിദ്ധമാണ്. ജീവിതത്തിലെ ഭാഗ്യത്തെക്കുറിച്ചും നിർഭാഗ്യത്തെക്കുറിച്ചും ഇതിൽ പറയുന്നു. വ്യാസമഹർഷിക്ക് ദാസിയിൽ പിറന്ന പുത്രനാണ് വിതുരർ. അംബികയ്ക്ക് പകരം ദാസിയെ മുനിയുടെ അടുത്തേക്ക് അംബിക പറഞ്ഞയക്കുകയും ശ്രേഷ്ഠനായ പുത്രനും മഹാബുദ്ധിമാനും ധർമാത്മാവുമായ പുത്രനെ അവർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ മാണ്ഡവ്യൻ എന്ന മുനിയുടെ ശാപം നിമിത്തം യമദേവന് ഒരു ശൂദ്രസ്ത്രീയിൽ മനുഷ്യനായി പിറക്കേണ്ടി വന്നു. അപ്രകാരം യമദേവന്റെ മനുഷ്യ അവതാരമാണ് വിതുരർ എന്നും വിശ്വസിക്കപ്പെടുന്നു. മഹാഭാരതത്തിൽ പാണ്ഡവരോട് യുദ്ധത്തിന്റെ സാഹചര്യം നിലനിൽക്കുന്ന സ്ഥിതിയിൽ ധൃതരാഷ്ട്രർ സഞ്ജയനെ പാണ്ഡവരുടെ തീരുമാനം അറിയിക്കാനായി ദൂതയച്ചു. ഈ സമയം അദ്ദേഹത്തിന്റെ മനസമാധാനം ഇല്ലാതാവുകയും വിതുരരെ വിളിച്ച് വരുത്തുകയും തനിക്ക് മനസമാധാനം വേണം എന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. ഈ സമയം മനസമാധാനം കൈവരിക്കുന്നതിനായി വിതുരർ നടത്തിയ ഉപദേശമാണ് വിതുര നീതി. ഈ നീതിയിൽ ഭാഗ്യശാലിയായ വ്യക്തിക്കൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആരോഗ്യം. ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നതല്ല. ആരോഗ്യമുള്ള ശരീരം ഉള്ളവർക്ക് മാത്രമേ ഉദ്ദേശിക്കുന്ന കാര്യം പൂർണ്ണ പ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കൂ. അനാരോഗ്യവും ശരീരത്തിന് അസുഖവുമുള്ള ഒരു വ്യക്തിക്ക് ഒരു ജോലിയും ശരിയായി ചെയ്യുവാൻ സാധിക്കാതെ വരുന്നതാണ്. ഇതിനാൽ പണം കൃത്യമായി സമ്പാദിക്കാൻ സാധിക്കാതെ വരികയും സന്തോഷവും മനസമാധാനവും ഇല്ലാതാവുകയും ചെയ്യുന്നു. അതിനാൽ ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ ആരോഗ്യമുണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് ജീവിതത്തിൽ വലിയ ഒരു സമ്പത്ത് കൂടെയുണ്ട് എന്ന് തന്നെ കരുതാം. ആരോഗ്യമുള്ളവർ അതിനാൽ സന്തുഷ്ടരാകുന്നു. അവർ അതിനാൽ ഭാഗ്യശാലികളുമാകുന്നു എന്ന് വിതുരർ പറയുന്നു. സംസാരം. ഒരു വ്യക്തിയുടെ സംസാരത്താൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുവാനും ഇല്ലാതാകുവാനും സാധിക്കുന്നതാണ്. അതിനാൽ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ ശരിയല്ലാതെ വന്നാൽ ജീവിതത്തിൽ പലതരം കഷ്ടതകൾ വന്ന് ചേരുന്നതുമാണ്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരേ പോലെ എന്ന് പറയുന്നത് പോലെ നാം പറയുന്ന വാക്കുകളാൽ ചില ബന്ധങ്ങൾ എന്നേക്കുമായി ഇല്ലാതാകുവാൻ സാധ്യതയുണ്ട്. വാഗ്ദേവതയായ സരസ്വതി ദേവിയുടെ അനുഗ്രഹമുള്ള വ്യക്തികൾ എപ്പോഴും മധുരമായി സംസാരിക്കുന്നവരാകുന്നു. അതിനാൽ അവർ മറ്റുള്ളവരെ ഒരിക്കലും അറിയാതെ പോലും തന്റെ വാക്കുകളാൽ അവർ വേദനിപ്പിക്കുന്നതല്ല. ഇത്തരം വ്യക്തികൾ അതിനാൽ എപ്പോഴും ഭാഗ്യമുള്ളവരും മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ഏറ്റുവാങ്ങുന്നവരുമാകുന്നു. അറിവ്. മറ്റുള്ളവർക്ക് നൽകും തോറും നമ്മളിൽ വർദ്ധിക്കുന്ന ഒരു വസ്തുവാണ് അറിവ്. അറിവിനെ ഒരു വ്യക്തിയിൽ നിന്നും ഒരിക്കലും മോഷ്ടിക്കുവാനോ നഷ്ടപ്പെടുത്തുവാനോ സാധിക്കുന്നതല്ല. അറിവുള്ളവർക്ക് എന്നും ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നവരാകുന്നു എന്ന് വിതുരർ പറയുന്നു. എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും അറിവുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള പോംവഴി കണ്ടെത്തുകയും ആ പ്രതിസന്ധിയെ അവർ തരണം ചെയ്യുന്നു. ഇതിനാൽ തന്നെ എത്ര വലിയ പ്രതിസന്ധിയും ഒരു അറിവുള്ള വ്യക്തിയെ തളർത്തുകയോ മനസമാധാനം നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നതല്ല. അതിനാൽ തന്നെ അറിവ് തന്റെ പക്കലുള്ളവർ ജീവിതത്തിൽ എന്നും ഭാഗ്യശാലികൾ ആകുന്നതാണ് എന്ന് വിതുരർ പറയുന്നു. സൽസന്താനങ്ങൾ. മക്കൾ ദൈവത്തിന്റെ അനുഗ്രഹമാകുന്നു. എന്നാൽ എല്ലാ മക്കളും ഒരേ പോലെ ആകണം എന്ന് നിർബന്ധം പറയുവാൻ സാധിക്കുന്നതല്ല. ഓരോ കുട്ടികളിലും വിഭിന്ന കഴിവുകൾ ഉണ്ടാകുന്നതുമാണ്. അവർ അവരുടേതായ രീതിയിൽ പ്രതിഭാശാലികൾ ആകുന്നതുമാണ്.
അതിനാൽ തങ്ങളുടെ മക്കളെ അവരുടെ കഴിവിനനുസരിച്ച് മാതാപിതാക്കൾ വളർത്തേണ്ടതാകുന്നു. തന്റെ സന്താനങ്ങൾ അനുസരണ ഉള്ളവരും സംസ്കാരമുള്ളവരുമായാൽ ആ വ്യക്തി ജീവിതത്തിൽ ഭാഗ്യവാനാകുന്നു എന്ന് വിതുരർ പറയുന്നു. സംസ്കാരവും അനുസരണയുമുള്ള മക്കൾ ഒരു വ്യക്തിയുടെ പേര് പ്രകാശിപ്പിക്കുകയും അവർക്ക് എല്ലായിടത്തിലും സന്തോഷവും ബഹുമാനവും ലഭിക്കുവാൻ കാരണം ആവുകയും ചെയ്യുന്നു. അതിനാൽ അവർ ഭാഗ്യം ഒപ്പമുള്ളവരാകുന്നു എന്ന് വിതുരർ പറയുന്നു. പങ്കാളി. ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാൻ എപ്പോഴും ഒരു പങ്കാളി കൂടെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. എന്നാൽ ജീവിതത്തിൽ അത്തരമൊരു പങ്കാളി ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. എത്ര വലിയ പ്രശ്നത്തിലും ഏത് സാഹചര്യത്തിലും നമ്മുടെ ഒപ്പം ഒരു വ്യക്തി ഉണ്ടാകുന്നത് ഭാഗ്യമാകുന്നു. ഈ പങ്കാളിക്ക് നല്ല ഗുണങ്ങളും പെരുമാറ്റവുമുള്ള ഒരു വ്യക്തി, അത് സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ, അവർ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം നിറയ്ക്കുന്നതാണ്. അതിനാൽ അത്തരത്തിൽ ഒരു സ്ത്രീയോ പുരുഷനോ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് സന്തോഷം നിലനിർത്തുവാൻ സഹായിക്കുന്നതുമാണ്. ഇങ്ങനെ ജീവിതത്തിൽ പങ്കാളിയെ ലഭിക്കുന്നവർ എന്നും ഭാഗ്യം ചെയ്തവരാകുന്നു. ഇത്തരത്തിൽ ഭാഗ്യശാലിയായ വ്യക്തിക്ക് ജീവിതത്തിൽ അത്യാവശ്യമായ 5 കാര്യങ്ങളെക്കുറിച്ച് വിശദമായി വിതുരനീതിയിൽ പറഞ്ഞിരിക്കുന്നു. മഹാജ്ഞാനിയായിരുന്ന വിതുരർ പല നീതികളെക്കുറിച്ചും മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു. മഹാപണ്ഡിതനും ദർശകനുമായിരുന്ന വിതുരർ തന്റെ നയങ്ങളിൽ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നു. വിതുരരുടെ ഈ നയങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ശരിയായ പാതയിൽ നടക്കുവാനും സഹായിക്കുന്നു. ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളെയാണ് ഈ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധാനന്തരം വിതുരർ വനവാസം അനുഷ്ഠിച്ചു. അദ്ദേഹത്തെ അന്വേഷിച്ചു വന്ന യുധിഷ്ഠിരന്റെ ദേഹത്ത് തന്റെ ദേഹചൈതന്യം കുടിയിരുത്തി അദ്ദേഹം ദേഹം ഉപേക്ഷിച്ചു. ദേഹം സംസ്കരിക്കുവാൻ യുധിഷ്ഠിരൻ ഒരുങ്ങിയപ്പോൾ ഒരു അശരീരി കേൾക്കുകയുണ്ടായി. രാജാവേ, അദ്ദേഹത്തിന്റെ ദേഹം ദഹിപ്പിക്കരുത്, അദ്ദേഹത്തെ അവിടെ തന്നെ വിട്ടുകൊള്ളുക, വിതുരർക്ക് ദിവ്യലോകം ലഭിക്കുന്നതാണ്. ഇതറിഞ്ഞ യുധിഷ്ഠിരൻ വിതുരരുടെ ശരീരം ഭൂമിയിൽ വച്ച് മടങ്ങി. യുധിഷ്ഠിരൻ വിതുരവിയോഗത്തിന് ശേഷം കൂടുതൽ ഓജസ്സും ബലവാനും തേജസ്വിയുമായി ഭവിച്ചു എന്ന് പറയുന്നു. സൗന്ദര്യശാസ്ത്രം അനുസരിച്ച് ഒരു ഭാഗ്യശാലിയായ വ്യക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.